നമസ്കാരം. കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായ ഒന്നാണ് പർദ്ധ. ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന അവകാശങ്ങളും അധികാരങ്ങളും തുടങ്ങിയ വിഷയങ്ങൾ കാലങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നവയാണ്. സംവാദങ്ങൾക്കൊടുവിൽ ഉരുത്തിരിയുന്ന ആശയ സമ്പന്നതകൾ എന്തൊക്കെയായാലും മതപരവും സാമൂഹ്യപരവും കാരണങ്ങളാൽ കൊണ്ട് മുസ്ലിം സ്ത്രീകൾ കേരളത്തിലെ മറ്റേതൊരു വിഭാഗം സ്ത്രീകളുമായി താരതമ്യം ചെയ്യുമ്പോഴും പിന്നോക്കാവസ്ഥയിലാണ് എന്നത് വസ്തുതയാണ്. ഇപ്പോഴത് ചർച്ച ചെയ്യാനുണ്ടായ വിഷയം പറയാം. പർദ്ധ വീണ്ടും കേരളത്തിൽ സംസാര വിഷയമാവുകയാണ്. ഇത്തവണ അൽ ബനാത്ത് ചെറുവാടിയിലെ പെൺകുട്ടികളുടെ പ്ലസ് ടു പരീക്ഷാ ഫലം റിസൾട്ട് പോസ്റ്ററാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്നത്. കണ്ണുകൾ മാത്രം കാണിച്ച് പർദ്ധ ധരിച്ച് ഫോട്ടോ എടുത്ത് പോസ്റ്റർ അടിച്ചിറക്കി ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇത്ര കഷ്ടപ്പെട്ട് ഇവന്മാർ എന്തിനാണ് ഫോട്ടോ എടുത്തിരിക്കുന്നതെന്ന് വരെ തോന്നിപ്പോകും. പർദ്ധയെ വിമർശിക്കുമ്പോൾ ഒക്കെ കേവലം ഒരു വസ്ത്രം എന്ന നിലയിൽ അതിനെ ചുരുക്കി കാട്ടാനാണ് പർദ്ധ അനുകൂലികൾ ശ്രമിക്കാറുള്ളത്. അവർ ആരും തന്നെ പർദ്ധ മുന്നോട്ട് വയ്ക്കുന്ന പുരുഷാധിപത്യത്തെക്കുറിച്ചോ വികൃതമായ ലൈംഗിക രാഷ്ട്രീയത്തെക്കുറിച്ചോ ചർച്ച ചെയ്യാറില്ല. അതേസമയം ബുർഖയും മക്കനയും ചോയ്സ് ആണെന്നാണ് വാദം. ഖുറാനിൽ മൂടുപടം ധരിക്കണമെന്നും പൊതിഞ്ഞുകെട്ടി ഔറത്ത് കാക്കണമെന്നുമാണ് നിർദ്ദേശം. അങ്ങനെയുള്ളപ്പോൾ ബുർഖ എങ്ങനെ ചോയ്സ് ആവും? ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്ന പോലെ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് മൂടിക്കെട്ടി നടക്കുന്നത് എന്നുള്ള വാദം ശരിയാണോ? പർദ്ധ ചോയ്സ് ആണെന്ന് പറയുമ്പോൾ അത്രമേൽ സ്ത്രീവിരുദ്ധമായ ഒരു വേഷം ഇസ്ലാം നിർദ്ദേശിക്കുന്ന വസ്ത്രമാണെന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിന്റെ ഗോത്രീയതയെ തുറന്നു കാണിക്കുന്നു. സോഷ്യൽ കണ്ടീഷനിങ് എന്നൊരു അവസ്ഥ കൂടിയുണ്ട്. ഇങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത് കണ്ടീഷനിങ് ആണ്. എന്താണ് പർദ്ധ? ആരാണത് രൂപകൽപ്പന ചെയ്തത്? പർദ്ധ ഒരു ഇസ്ലാമിക വേഷമാണോ? ഖുറാനിലോ ഫദീസുകളിലോ പർദ്ധയെക്കുറിച്ച് പറയുന്നുണ്ടോ? മതവും പുരുഷകേന്ദ്രീകൃതമായ അതിന്റെ വ്യാഖ്യാതാക്കളും സൃഷ്ടിച്ചെടുത്ത ഒന്ന് മാത്രമല്ലേ പർദ്ധ? തുടങ്ങിയ ചോദ്യങ്ങൾ എന്തായാലും ഈ വിവാദങ്ങൾക്കിടയിൽ പ്രസക്തമാണ്. മുഹമ്മദ് അടിമയാക്കി വെച്ചിരിക്കുന്ന അടിമ സ്ത്രീകളിൽ നിന്നും തന്റെ പത്നിമാരെ തിരിച്ചറിയാനാണ് മൂടുപടം ധരിക്കാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? നബിയെ, നിന്റെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക. അവർ തിരിച്ചറിയപ്പെടുവാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും അതാണ് ഏറ്റവും അനുയോജ്യമായത്. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. യഥാർത്ഥത്തിൽ മദ്രാസുകളിൽ പഠിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളിൽ പോലും പർദ്ധ അടിച്ചേൽപ്പിക്കുമ്പോൾ ഈ സത്യാവസ്ഥ അറിയാതെ പോകരുത്. പർദ്ധ തിരഞ്ഞെടുക്കാനുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇസ്ലാം കുലപുരുഷന്മാർ ഉറഞ്ഞു തുള്ളാറുണ്ട്. എന്നാൽ സുന്നത്ത് ചെയ്യുന്നതും ചേലാക്രമം ചെയ്യുന്നതും മതപഠനം നടത്തുന്നതും ഒക്കെ ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചിട്ടാണോ? വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലമാകുമ്പോൾ വ്യക്തി എന്ന നിലയിലുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചും പറയാൻ ഇസ്ലാമിസ്റ്റുകൾ ബാധ്യസ്ഥരാവണം. അങ്ങനെയെങ്കിൽ മതം വേണോ വേണ്ടയോ എന്ന് പോലും കുട്ടികൾ തീരുമാനിക്കട്ടെ എന്ന് പറയേണ്ടി വരും. അപ്പോൾ പ്രശ്നം സ്വാതന്ത്ര്യത്തിൻ്റെയല്ല, ഇസ്ലാം പറയുന്നത് മാത്രം അനുസരിക്കാനുള്ള പ്രത്യേക സ്വാതന്ത്ര്യമാണ് മതമൗലികവാദികളുടെ സ്വാതന്ത്ര്യം. പുരുഷന് സ്ത്രീയെ നോക്കുമ്പോൾ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമെന്നതിനാൽ സ്ത്രീകൾ പൊതിഞ്ഞുകെട്ടി നടക്കണമത്രേ. അതായത് പീഡനത്തിനിരയായ പെൺകുട്ടികളെ ജയിലിലിടുകയും പീഡിപ്പിച്ചവരെ വെറുതെ വിടുകയും ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ കാളകളെ നിയന്ത്രിക്കാൻ പശുക്കളെ പൊതിഞ്ഞുകെട്ടി വെക്കുക എന്നതുപോലെ നിരർത്ഥകമായ കാര്യമാണത്. അങ്ങനെയെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷനെ കാണുമ്പോൾ ലൈംഗിക ഉത്തേജനം ഉണ്ടാവില്ലേ? അപ്പോൾ ഇസ്ലാമിക പുരുഷനും ഇങ്ങനെ പൊതിഞ്ഞുകെട്ടി നടക്കേണ്ടേ? ഇനി പർദ്ധ ഇടാത്ത സ്ത്രീകളെ പുരുഷന്മാർക്ക് ഏത് ലൈംഗിക വൈകൃതത്തിനും ഉപയോഗിക്കാമെന്നാണോ പറയുന്നത്? സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ശാരീരിക ലൈംഗിക ആക്രമണങ്ങളും അവരുടെ വസ്ത്രധാരണ രീതിയുമായി ബന്ധപ്പെടുത്തി ചർച്ചകൾ കൊഴുക്കുന്ന കാലമാണിത്. യേശുദാസിന്റെ ജീൻസ് പരാമർശങ്ങൾ നവമാധ്യമങ്ങൾ മാസങ്ങളോളമാണ് ചർച്ച ചെയ്തത്. പ്രവാചക പത്നിമാരോട് അവരുടെ ശിരോവസ്ത്രം മാറിലേക്ക് തൂക്കിയിടാനാണ് ഖുർആൻ കൽപ്പിച്ചത്. മാറുമറയ്ക്കാൻ തുടങ്ങും മുൻപേ അറബികൾക്ക് ശിരോവസ്ത്രം ഉണ്ടായിരുന്നു എന്ന് വ്യക്തം. അത് സദാചാരവുമായി ബന്ധപ്പെട്ട് കാര്യമേ ആയിരുന്നില്ല. പക്ഷേ മതം അങ്ങനെയാണ്. അടിമ സ്ത്രീക്ക് ഭർത്താവുണ്ടെങ്കിലും യജമാനൻ അവളെ ഭോഗിക്കാൻ അവകാശവും ബഹുഭാരിത്വത്തിലൂടെയും വെപ്പാട്ടിഭോഗത്തിലൂടെയും താൽക്കാലിക കരാറിലൂടെയും അനേകം സ്ത്രീകളുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടാൻ ഇസ്ലാം പുരുഷന് അനുവാദം കിട്ടുമ്പോൾ സ്ത്രീ ഇങ്ങനെ പൊതിഞ്ഞുകെട്ടി ജീവിച്ചോണം. അതായത് സ്ത്രീകൾ മാത്രം കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാകുന്നു ഇസ്ലാമിൽ സദാചാരം. എന്നിട്ട് അതിന് സംരക്ഷണം എന്ന് പേരും. സദാചാരത്തെ ലൈംഗികമായി കാണുന്നവരുടെ മാത്രം ഒരു കൂട്ടായ്മയാണ് ഇസ്ലാം മതം. ആറാം നൂറ്റാണ്ടിലെ ഗോത്ര സംസ്കാരം മുന്നോട്ട് വയ്ക്കുന്ന അത് സ്ത്രീയെ മാനസികമായി അടിമപ്പെടുത്താനുള്ള ഒരു ഉപകരണം തന്നെയാണ് പർദ്ധ. താനൊരു ശരീരം മാത്രമാണെന്നും വ്യക്തിത്വം പൗരത്വവുമുള്ള ഒരു മനുഷ്യജീവിയല്ലെന്നും അവളെ സദാ ഓർമ്മിപ്പിക്കുക എന്നത് തന്നെയാണ് പർദ്ധയുടെ യഥാർത്ഥ ദൗത്യം. പെണ്ണിന്റെ കൈയും കാലും കഴുത്തുമൊക്കെ കാണുമ്പോൾ പുരുഷ കേസരികൾക്ക് ഹാലിളകുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ സദാചാരത്തിന്റെ പരിധി അതാണെന്നാണ്. മതം സ്വകാര്യതയാണ്. ആ സ്വകാര്യക്കുള്ളിലും നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്യാനാവില്ല. പുരോഗമിച്ച സമൂഹത്തിലെ നിയമങ്ങൾ അനുശാസിക്കുന്ന വിധം സ്വകാര്യതയിലും പ്രവർത്തിക്കുക. നിരന്തരമായി പരിഷ്കരിക്കപ്പെട്ടു മെച്ചപ്പെട്ട ശരികളിലേക്ക് ആണ് യാത്ര ചെയ്യേണ്ടത്. ഈ
ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും തട്ടത്തിന്റെ ഇടയിലൂടെ തലമുടി കാണുന്നുണ്ടെന്ന് തിരയുന്ന എത്ര ലജ്ജാകരമാണെന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. യഥാർത്ഥത്തിൽ പർദ്ധ എന്ന പദം പോലും അർഭ്യവാക്കല്ല. സ്ത്രീകൾ മുഖം മറച്ചു നടക്കണമെന്ന് ഖുറാനിൽ പറയുന്നില്ല എന്നും അവർ മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് മാത്രമേ ഖുറാൻ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ എന്നും മനസ്സിലാക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.